ജെ ആർ ബ്ലോക്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പക്ഷികളുടെ കൂട്ടുകാരൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കുവാനായിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതും പ്രത്യേകിച്ച് കേജ് നമ്മൾ വാങ്ങുമ്പോൾ, പ്രത്യേകിച്ച് മെഷ് ലോക്കിംഗ് കേജുകൾ വാങ്ങുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കുവാനായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തുടക്കം തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യാഷ് ബേഡ്സ് ആൻഡ് അസസറി നിർമ്മിക്കുന്ന ഈ കേജ് കംപ്ലീറ്റും 14 കേജിൻ്റെ മെഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതും മിതമായ നിരക്കിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേജ് സംബന്ധമായ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ബ്രീഡിംഗ് ബോക്സുകളെ സംബന്ധമായ സംശയങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാഷ് ബേഡ്സ് ആൻഡ് അസസറീസിനെ ബന്ധപ്പെടാവുന്നു. ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനായിട്ട് കാരണമുണ്ട്. കാരണം പലരും എന്നോട് ചോദിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ എക്സോട്ടിക് ബേഡ്സ് കോർണർ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജോഷി ചേട്ടൻ എന്തുകൊണ്ടാണ് ഗ്രൂപ്പിൽ കേജുകളുടെ, മെഷ് ലോക്കിംഗ് കേജുകളുടെ റേറ്റ് പറയാത്തതെന്നും പറഞ്ഞിട്ട്. അതിന് ഒരു കാരണം ഇതാണ്, മെഷ് ലോക്കിംഗ് കേജ് കൊണ്ട് ഉപജീവനം നടത്തുന്ന, ബിസിനസ് ചെയ്യുന്ന നിരവധിയായ ആൾക്കാർ ഗ്രൂപ്പിൽ ഉള്ളത് കൊണ്ടും വേറെയും ഉള്ളത് കൊണ്ട് അവരുടെ ബിസിനസ്സിനും ഒരു തടസ്സം ഉണ്ടാകേണ്ട എന്ന് കരുതിക്കൊണ്ടാണ് നമ്മൾ റേറ്റ് പബ്ലിക്കായിട്ട് ഇടാത്തത്. അത് ഒന്ന്. പിന്നെ ഒന്ന്, ഞാൻ റേറ്റ് കുറിച്ച് കൊടുക്കുന്നത്, ഞാൻ എൻ്റെ മെഷ് ഞാൻ വാങ്ങുന്ന മെഷ് ലോക്ക് കേജുകളെല്ലാം ഞാൻ സ്വന്തമായി ചെയ്യുന്നത് കൊണ്ട് തുച്ഛമായൊരു പണിക്കൂലി ഇട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ കേജുകൾ വിൽക്കുന്നത്. അപ്പോൾ എനിക്ക് അതിന് എത്ര കൂലി ഇടണമെന്ന് എനിക്ക് തന്നെ സ്വന്തമായി ചിന്തിക്കാം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇന്നത്തെ വീഡിയോയുടെ വിഷയം ഇതാണ്, മെഷ് ലോക്കിംഗ് കേജുകളുടെ ചില പറ്റിപ്പിക്കലും ചില തട്ടിപ്പുകളെയും കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ കസ്റ്റമേഴ്സിനും പറഞ്ഞു തരിക. കഴിഞ്ഞ ആഴ്ച ഞാൻ വെള്ളയമ്പലത്ത് ഒരു കസ്റ്റമറിൻ്റെ വീട്ടിൽ കേജ് റീവർക്ക് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി കടന്നു ചെന്നപ്പോൾ അവിടെ കണ്ട ഒരു കേജ് കണ്ടപ്പോൾ ശരിക്കും അപ്പോഴാണ് എനിക്ക് ഈ ഒരു ചിന്ത ഉണ്ടാകുന്നത്, ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന്. ആ സുഹൃത്ത് എവിടെ നിന്നോ 14 കേജിൻ്റെ മെഷ് ലോക്ക് കേജ് എന്നും പറഞ്ഞ് 3 അടി നീളമുള്ള കേജ് വാങ്ങി അതുകൊണ്ട് വെച്ച് അതിലാണ് റീവർക്ക് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചത്. പക്ഷെ ആ കേജ് കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. കാരണം ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത് 14 കേജിൻ്റെ മെഷ് ലോക്കിംഗ് കേജാണ് ഞാൻ വാങ്ങിയത്, അതിൻ്റെ റേറ്റും എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നോടും മെഷ് ലോക്ക് കേജിൻ്റെ റേറ്റ് വെച്ചപ്പോൾ ഞാനും സെയിം റേറ്റാണ് അവരോട് പറഞ്ഞത്. പക്ഷേ എൻ്റെ ഇതുവരെയുള്ള ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസം, കേരളത്തിലും അതേപോലെ തന്നെ തമിഴ്നാട്ടിലും ഉള്ള കുറേ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മിതമായ നിരക്കിൽ മെഷ് ലോക്കിംഗ് കേജ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ നടത്തിക്കുന്ന യാഷ് ബേഡ്സ് ആൻഡ് അസസറി എന്ന് പറയുന്ന സ്ഥാപനം. അത് എൻ്റെ ഒരു അഭിമാനം കൂടിയാണ്. ഇത്രയും റേറ്റ് കുറച്ച് 14 കേജിൻ്റെ മെഷ് ലോക്കിംഗ് കേജുകൾ കൊടുക്കാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷവാനുമാണ്. പക്ഷെ ആ കേജ് കണ്ടപ്പോൾ, ആ സുഹൃത്തിൻ്റെ വീട്ടിലെ കേജ് കണ്ടപ്പോൾ, ആ കേജ് ശരിക്കും ചെയ്തിരിക്കുന്നത് 16 കേജ് മെഷ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനും അതേ കണക്കിന് വ്യൂവേഴ്സിനും അതേപോലെ മെഷ് ലോക്കിംഗ് കേജുകൾ വാങ്ങാൻ പോകുന്നവർക്ക് അറിഞ്ഞുകൂടാത്തൊരു ഒരു കാര്യമാണ് ഈ മെഷിൻ്റെ നമ്പറുകൾ. കാരണം പല നമ്പറിലും മെഷ് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ. 16 ഉണ്ട്, 14 കേജ് ഉണ്ട്, 10 കേജ് ഉണ്ട്, 12 കേജ് ഉണ്ട്, 8 കേജ് ഉണ്ട്, ഇങ്ങനെ പലവിധ നമ്പറിലും കേജുകളുണ്ട്. ഈ കേജിൻ്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഈ കേജുകൾ, ഈ നമ്പർ കൗണ്ടിങ് കൂടുന്നതനുസരിച്ച് കേജിൻ്റെ കട്ടി കുറയും. അതായത് 14 കേജ് മെഷിനേക്കാളും കട്ടി കുറവാണ് 16 കേജിന്. പക്ഷെ നമ്പർ നോക്കുമ്പോൾ 14-ൻ്റെയും കാര്യം കൂടുതലാണ് എന്തോന്ന്, 16 അല്ലേ. അതേപോലെ തന്നെ ഏറ്റവും കട്ടിയുള്ള ക്വാളിറ്റിയുള്ള വേറൊരു മെഷാണ് 12 കേജിൻ്റെ മെഷ്. ശരിക്കും 12 കേജിൻ്റെ മെഷ് എന്ന് പറയുന്നത് വെൽഡിംഗ് മെഷാണ്. അതായത് വെൽഡിംഗ് കേജുകൾ ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങുവാനായിട്ട് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് 12 കേജ് മെഷും അതേപോലെ തന്നെ
8 ഗേജ് മെഷുമാണ്, അതിന് കട്ടി കൂടുതലാണ്. എന്നാൽ നോർമലായിട്ട് മെഷ് ലോക്കിംഗ് കേജുകൾക്ക് സാധാരണ ഉപയോഗിച്ചു വരുന്ന രണ്ട് കേജുകളുണ്ട്. ഒന്ന് 16 കേജിൻ്റെ മെഷും അതേപോലെ തന്നെ 14 കേജിൻ്റെ മെഷും. ഞാൻ യൂസ് ചെയ്യുന്നത് 14 കേജിൻ്റെ മെഷാണ്. ഈ 14 കേജിൻ്റെ മെഷിനേക്കാൾ കട്ടി കുറവും റേറ്റ് കുറവുമാണ് 16 കേജ് മെഷ്. പക്ഷേ ആഫ്രിക്കൻ ലവ് ബേഡ്സുകൾ വളർത്തുന്നതിന് വേണ്ടി നമുക്ക് 16 കേജ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെന്തെന്ന് വെച്ചാൽ ആ കട്ടിയുടെ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ചുണ്ടിന് കട്ടി കൂടിയ ബേഡ്സുകൾ ആ കമ്പി കടിച്ചു കഴിഞ്ഞാൽ പൊട്ടുവാനായിട്ട് സാധ്യതയുണ്ട് 16 കേജിന്. അതുകൊണ്ട് ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് എൻ്റെ കസ്റ്റമറിനോട് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നെങ്കിൽ 14 കേജിൻ്റെ മെഷ് ചെയ്യുക, അല്ലെങ്കിൽ 12 കേജിൻ്റെ ചെയ്യുക. 12 ആകുമ്പോൾ ഇച്ചിരി കൂടെ കട്ടി കൂടുതലാണ്. ഇത് എന്തുകൊണ്ട് നിങ്ങളോട് പറയുന്നത് വെച്ചാൽ 16 കേജ് മെഷെന്നും മെഷ് കൊണ്ട് കൂടുണ്ടാക്കിയിട്ട് പല ആൾക്കാരും കസ്റ്റമേഴ്സിനെ പറ്റിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിനോട് പറയുന്നത് അത് 14 കേജിൻ്റെ മെഷെന്നാണ്. ഇത് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ചെറിയൊരു കട്ടിയുടെ വ്യത്യാസവും ക്വാളിറ്റിയുടെ വ്യത്യാസമാണ്. ഇതിൻ്റെ റേറ്റ് രാപ്പകൽ വ്യത്യാസമുണ്ട്. 14 കേജിൻ്റെ മെഷ് ഒരു റോള് 3000 മുതൽ 3500 വരെ കിട്ടുമ്പോൾ 16 കേജിൻ്റെ മെഷ് 2000 മുതൽ അതിൻ്റെ അകത്താണ് ലഭിക്കുന്നത്. അപ്പോൾ റേറ്റും വളരെ കുറവുണ്ട്, ക്വാളിറ്റിയും അതിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ മെഷ് ലോക്കിംഗ് കേജ് എവിടെയെങ്കിലും 14 കേജ് മെഷിനേക്കാൾ റേറ്റ് കുറച്ച് നിങ്ങൾക്ക് കേജ് കിട്ടുന്നുണ്ടെങ്കിൽ, 14 എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ, ആ കേജ് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. കാരണം നിങ്ങൾ പറ്റിക്കപ്പെടുവാനായിട്ട് സാധ്യതയുണ്ട്. ഇത് വേറൊന്നും കൊണ്ടില്ല, അതിൻ്റെ കുറേ ചിത്രങ്ങൾ ഞാൻ ഈ വീടിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്, 14 കേജിൻ്റെയും 16 കേജിൻ്റെയും. ിൽ പോലും എൻ്റെ ഞാൻ 14 കേജ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് തരുന്ന കൂടുകൾ അത് 14 കേജിൻ്റെ മെഷ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം 14 കേജിനേക്കാളും റേറ്റ് കുറവാണ് 16 കേജ്. അത് ക്വാളിറ്റിയും കുറവാണ്, കട്ടിയും കുറവാണ്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പറ്റിക്കപ്പെടരുത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫേസ്ബുക്കിൽ കാണുന്ന മറ്റൊരു തട്ടിപ്പാണ്, ഈ മെഷിനെ കുറിച്ചിട്ടുള്ള ഒരു തട്ടിപ്പാണ്. തംബ്നെയിലിൽ ഇങ്ങനെ പരസ്യം കാണിക്കും, എന്താണ്, 14 കേജ് മെഷ് 4 ഫീറ്റ് 2000 രൂപ എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ 14 കേജ് മെഷ് വളരെ വിലക്കുറവിൽ എന്നിട്ട് വലിയ അക്ഷരത്തിൽ 2000 രൂപ എന്നും പറഞ്ഞിട്ടേക്കും. പക്ഷെ നമ്മൾ ആ പരസ്യത്തിൻ്റെ ആ തംബ്നെയിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തവും എടുത്ത് നോക്കുമ്പോൾ അതിൽ ഈ 14 കേജ്, 16 കേജ്, ഈ രണ്ട് കേജുകളുടെയും 3 ഫീറ്റിൻ്റെയും 4 ഫീറ്റിൻ്റെയും റേറ്റ് കൊടുത്തിരിക്കും. ആ റേറ്റ് ലിസ്റ്റ് നമ്മൾ തപ്പി നോക്കുമ്പോൾ, പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും 14 കേജിൻ്റെ മെഷ് അവർ കൊടുക്കുന്നത് 3700 മുതലാണെന്നുള്ളത്. പക്ഷെ ഇങ്ങനെ പരസ്യം കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട്, അതായത് ആ തംബ്നെയിലിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് അയച്ചു തന്നിട്ട് എൻ്റെ അടുത്ത് ബാർഗെയിൻ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവസാനം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ആ റേറ്റ് നിങ്ങൾ പറയുന്ന ഈ 2000 രൂപയ്ക്ക് 4 ഫീറ്റിൻ്റെ ഈ 14 കേജ് മെഷ് നിങ്ങൾക്ക് എനിക്ക് തരാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ഞാൻ ബൾക്ക് ഓർഡർ ഞാൻ എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് വരുന്ന വർക്കുകൾ എൻ്റെ കസ്റ്റമേഴ്സിനെ മൊത്തം ഞാൻ നിങ്ങൾക്ക് തരാം. കാരണം ഒരിക്കലും ഈ 14 കേജിൻ്റെ മെഷ് 4 ഫീറ്റ് 2000 രൂപയ്ക്ക് ഒരിടത്തും കിട്ടത്തില്ല. ഒരിടത്തും വെച്ചാൽ ഒരിടത്തും കിട്ടില്ല. ഏറ്റവും റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന തമിഴ്നാട്ടിൽ പോലും ആ റേറ്റിന് കിട്ടില്ല. അത് എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയും പറ്റിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായില്ലേ. അവസാനം അവർ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആണ് അവർ പറയും 14 കേജിൻ്റെ മെഷ് 3000 രൂപയാണ്, ഹോം ഡെലിവറി ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചേർന്ന് അവർ എമൗണ്ട് പറയും. പക്ഷെ ഇങ്ങനെ പറ്റിക്കുന്ന ഫേസ്ബുക്കിൽ കൂടെ പറ്റിച്ച് ഈ 16 കേജിൻ്റെ മെഷിനെ 14 കേജ് എന്നും പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അപ്പം അങ്ങനെയും ഉള്ള പറ്റിപ്പുകൾ നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ.
അതേപോലെ തന്നെ എൻ്റെ കസ്റ്റമറും പറ്റിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലെ ഈ ഒരു വിശദീകരണം തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ എൻ്റെ ഈ വീഡിയോ ആരുടെയെങ്കിലും ബിസിനസ്സിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ സത്യസന്ധമായ കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞു. വീണ്ടും കാണുന്നതുവരെ ഞാൻ നിങ്ങളുടെ പക്ഷികളുടെ കൂട്ടുകാരൻ.